നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ വിവരം തന്നെയാണിത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴിയെടുത്ത് SFIO. മൊഴിയെടുത്തത് ചെന്നൈയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദ് ആണ്. ചെന്നൈ ഓഫീസിലാണ് വീണ വിജയൻ ഹാജരായത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മൊഴിയെടുത്തത്. ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. രണ്ട് തവണ മൊഴിയെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു വിവരം, ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് വീണ വിജയൻ മൊഴി കൊടുത്തത് എന്നാണ് ഇനി അറിയാനുള്ളത്. കേസ് ഏറ്റെടുത്ത് 10 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു നടപടി, അതായത് ചോദ്യം ചെയ്യൽ എന്നൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ മൊഴിയെടുക്കുക എന്നൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും രണ്ട് തവണ മൊഴിയെടുത്തു, ഇനി മൊഴിയെടുക്കാനായി വിളിപ്പിക്കില്ല എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിർണായകമായ വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അതേസമയം മാസപ്പടി വിവാദത്തിൽ CMRL ഉദ്യോഗസ്ഥർക്ക് SFIO സമൻസ് അയച്ചിരുന്നു. CMRL 8 ഉദ്യോഗസ്ഥർക്കായിരുന്നു സമൻസ് അയച്ചത്. ചെന്നൈയിൽ ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു നടപടിയും ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് മാസപ്പടിയായി പണം കിട്ടി എന്നതാണ് ആരോപണം. CMRLന് വഴിവിട്ട സഹായം നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. പിന്നാലെ വിഷയം വിവാദത്തിന് വഴിവെക്കുകയും ചെയ്തു. എക്സാലോജി കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ സ്ഥാപനങ്ങൾക്കും SFIO നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. കേസിൽ SFIO അന്വേഷണം നടക്കുന്നതിനിടെ ED കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. SFIO അന്വേഷണം നേരിടുന്നവരെല്ലാം ED കേസിന്റെയും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് വിവരം. പണമിടപാട് അന്വേഷിക്കാനാണ് January 31 SFIO അന്വേഷണ സംഘം രൂപീകരിച്ചത്. പണമിടപാടിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു SFIOയും അന്വേഷണം തുടങ്ങിയത്. എക്സാലോജിക് CMRL ഇടപാടുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ROC കണ്ടെത്തിയിരുന്നു. ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് CMRL വൻ തുക കൈമാറിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. തുടർന്നാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറിയത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെ എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുന്ന നടപടിയടക്കം ഈ കേസിൽ നമ്മൾ കണ്ടതാണ്. ഇതേ ആവശ്യവുമായി സമീപിച്ച ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ കോടതി ഉത്തരവ് പറയാനിരിക്കെയാണ് പ്രതിപക്ഷ MLA ഹർജിയിലും കോടതി അഭിഭാഷകൻ വഴി നോട്ടീസ് അയച്ചത്. CMRL കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായ അനുമതി നൽകിയതിന് പകരമായാണ് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് പണം നൽകിയതെന്നാണ് മാത്യു കുഴൽനാടന്റെ വാദം. കുഴൽനാടന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കാതെ പിണറായി വിജയൻ, വീണ വിജയൻ എന്നിവരെ മാത്രം എതിർകക്ഷികളാക്കിയതിൽ പ്രോസിക്യൂഷൻ അസ്വാഭാവികത ഉന്നയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആരെ വേണമെങ്കിലും എതിർകക്ഷികളാക്കാമെന്നും സാങ്കേതികത്വം പറഞ്ഞ് സമയം കളയേണ്ടതില്ലെന്നും ഹർജിക്കാർ മറുപടി നൽകിയിരുന്നു. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, CMRL MD ശശിധരൻ കർത്ത എന്നിവർക്ക് കോടതി നോട്ടീസ് നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ നിർണായകമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത്. കേസ് ഏറ്റെടുത്ത് 10 മാസങ്ങൾക്ക് ശേഷം ഈ ഒരു കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴിയെടുത്തിരിക്കുകയാണ് SFIO. ഇനി എന്താണ് മൊഴി കൊടുത്തത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.